എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗുരുപൂർണിമയാണ്. പൂർണിമ ചന്ദ്രൻ്റെ പൂർണമായ അവസ്ഥയിലുള്ള രാവ്, പൗർണമി. ചന്ദ്രൻ ചെറുതിൽ നിന്ന് വലുതായി പൂർണതയെ പ്രാപിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്ന സമയം. യാതൊന്ന് ലഭിച്ചാലാണോ ഒരുവൻ സിദ്ധനാവുന്നത്, പൂർണനാവുന്നത്, തൃപ്തനാവുന്നത്? ആ സ്ഥിതിയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മുടെ വഴികാട്ടിയായി തീരുന്നത് ആരാണോ അവരെയാണ് സാധാരണയായി നാം ഗുരു എന്ന നിലയിൽ ആദരിക്കാറ്. ലഘുത്വം എന്നാൽ മഹിമയില്ലാത്തത്, ചുരുങ്ങിയത്, ചെറുത്, ഭാരം കുറവുള്ളത് എന്നൊക്കെ അർത്ഥം. ഗുരുത്വം എന്നാൽ ഭാരമുള്ളത് എന്നും മഹിമയുള്ളത് എന്നും വലിപ്പമേറിയത് എന്നുമൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം. മഹിമയേറിയതെന്താണോ ആ നിലയിലേക്ക് നാം പൂർണ്ണമായും എത്തിച്ചേരുമ്പോഴാണ് ഗുരു പൂർണിമയാകുന്നത്. ചന്ദ്രമാ മനസോ ജാത എന്ന് പുരുഷസൂക്തത്തിൽ കാണാമല്ലോ. വിരാട് പുരുഷൻ്റെ മനസ്സിൽ നിന്ന് ആണ് ചന്ദ്രൻ്റെ ഉദയം, അഥവാ മനസ്സിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്ന് പറയുന്നത് മഹിമയേറിയതായ, ഗുരുത്വമേറിയതായ ഈ പൂർണതയെ പ്രാപിക്കുക എന്നതാണ്. മനസ്സ് പൂർണതയെ പ്രാപിക്കുന്നത് അതിലുള്ള കാലുഷ്യങ്ങളെല്ലാം നീങ്ങുമ്പോഴാണ്. സകല വികാരങ്ങളുടെയും ആകത്തുകയാണ് മനസ്സ്. ആ മനസ്സിനെ സകല അറിവുകളുടെയും ആകത്തുകയായ ബുദ്ധിയെക്കൊണ്ട് വേണ്ടും വണ്ണം നിയന്ത്രിച്ച് ബോധപൂർവം ഇന്ദ്രിയങ്ങളെക്കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ ശക്തിയുള്ളവൻ ആരാണോ അവൻ തന്നെ ഗുരു. ആ സ്ഥിതിയിലേക്ക് നമ്മെ എത്തിക്കുന്നവനെയും ഗുരു എന്ന് നാം വിചാരിക്കുന്നു, ആദരിക്കുന്നു. അത് ചണ്ഡാളനാവട്ടെ, ദ്വിജനാവട്ടെ, യുവാവട്ടെ, മധ്യവയസ്കനാവട്ടെ, വൃദ്ധനാവട്ടെ, ശിശുവാകട്ടെ. അത് ചെറുപ്പത്തിനോ വലിപ്പത്തിനോ വർണ്ണവർഗാദി ഭേദങ്ങൾക്കോ അതീതമായ ഒരു സ്ഥിതിയാണ്. ആ നിലയിൽ നമുക്കേവർക്കും നമ്മുടെ ജീവിതത്തിൽ ഗുരുത്വത്തെ അന്വേഷിക്കാനും അറിയാനും അനുഭവിക്കാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നമസ്കാരം.